ഒരിക്കൽ സുൽത്താനുൽ ആരിഫീൻ അബൂയസീദുൽ ബിസ്താമി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി. ആ സമയത്ത് പള്ളിക്കകത്ത് വേറൊരാൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ മഹാനുഭാവൻ ആ വ്യക്തിയുടെ പിന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അയാളെ ഇമാമാക്കി. സലാം വീട്ടി കഴിഞ്ഞപ്പോഴാണ് തൻ്റെ പിന്നിൽ സൂഫി ലോകത്ത് വിശ്വപ്രസിദ്ധനായ ഗുരു അബൂയസീദുൽ ബിസ്താമി തങ്ങളാണ് നിസ്കരിച്ചത് എന്ന് അദ്ദേഹം അറിയുന്നത്. ഇമാം മഹാനുഭാവൻ്റെ ദിക്റുകളും മറ്റു ഔറാദുകളൊക്കെ കഴിയുന്നതുവരെ കാത്തിരുന്നു. ശേഷം തൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നിൽക്കുന്ന ഗുരുവിൻ്റെ ചാര ചെന്ന് ആ ഇമാം ചോദിച്ചു, ഓ ഷെയ്ഖ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചിട്ടുമില്ല, പണവും നിങ്ങളുടെ കയ്യിലില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ ജീവിതമാർഗം? എങ്ങനെയാണ് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത്? എപ്പോഴും ഫക്കീറായി ഭൗതിക പരിത്യാഗിയായി ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു അബൂയസീദുൽ ബിസ്താമി തങ്ങളോട് ആ ഇമാം തല്ലൊരാകാംക്ഷയോടെയാണ് ചോദിച്ചത്. അപ്പോൾ മഹാനായ ഗുരുവര്യർ പറഞ്ഞു, ഓ ഇമാം, നിങ്ങൾ കുറച്ച് സമയം അവിടെ എന്നെ കാത്തിരിക്കുക. നിങ്ങളുടെ പിറകിൽ നിന്ന് നിസ്കരിച്ച ആ നിസ്കാരം ഞാൻ ഒന്ന് മടക്കി നിസ്കരിക്കട്ടെ, എന്നിട്ട് വരാം. അപ്പോൾ ആ ഇമാം ഗുരുവിനോട് ചോദിച്ചു, എൻ്റെ നിസ്കാരത്തിന് എന്തു പറ്റി? എൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചത് നിങ്ങൾ എന്തിനാണ് മടക്കുന്നത്? വല്ല പോരായ്മകളും വന്നോ? അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ നിന്നാണ് ഓരോരുത്തർക്കും ഭക്ഷണം ലഭിക്കുന്നത് എന്നുപോലും അറിയാത്ത ഒരാളുടെ പിന്നിൽ നിസ്കരിക്കുന്നത് എനിക്ക് അനുവദനീയമല്ല. കാരണം പരിശുദ്ധ ഖുർആനിലെ സൂക്തമാകുന്ന ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മത്തീൻ, പ്രപഞ്ചനാഥനായ അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും എന്നുപോലും അറിയാത്ത ഒരാളുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ എങ്ങനെ ആ നിസ്കാരം ശരിയാകും? മുഴുവൻ സമയവും പ്രപഞ്ചനാഥൻ്റെ ഓർമ്മയിലായി, ആ നാഥനോടുള്ള പ്രണയത്തിലായി, ആ നാഥൻ നൽകുന്ന അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൂഫി ഗുരുവിന് ഭൗതികമായ സാധാരണക്കാർ നേരിടുന്ന ഒരു പ്രശ്നവും അവരെ ബാധിക്കുന്നില്ല. എല്ലാം അവർ പ്രപഞ്ചനാഥനിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഭക്ഷണവും ആരോഗ്യവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഇതൊന്നും അവരുടെ ചിന്തയിലേ ഇല്ല. മുത്തുനബിയെപ്പോലെ അടുത്ത ദിവസത്തേക്ക് വേണ്ടി അവരൊന്നും ഒരുക്കി വെക്കുന്നുമില്ല. സമയാസമയങ്ങളിൽ തനിക്ക് വേണ്ടതെല്ലാം തൻ്റെ നാഥൻ തരുമെന്ന ഉറച്ച വിശ്വാസമാണ് അവർക്കുള്ളത്. എന്നെപ്പോലെ ഭൗതികതയിൽ മുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് മഹാനുഭാവനെപ്പോലെയുള്ള സൂഫിവര്യന്മാരുടെ ചിന്തകൾ ഉൾക്കൊള്ളാൻ സാധിച്ചെന്നും വരില്ല.